വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചാലക്കുടി സെന്റ് ജെയിംസ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന യുവാവിനെ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം തുടർ ചികിത്സയ്ക്കായി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി വെള്ളിക്കുളങ്ങര കാഞ്ഞിരത്തിങ്കൽ ആന്റുവിൻ്റെ മകൻ പത്തൊൻപത് വയസ്സുള്ള ആൻസണയാണ് വെള്ളിയാഴ്ച ഉച്ചതിരഞ്ഞ പോലീസ് അകമ്പടിയോടെ തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയത് ഇക്കഴിഞ്ഞ ജൂൺ പതിനൊന്നിന് താഴൂരിൽ വെച്ച് ബൈക്ക് പോസ്റ്റടിച്ച് തറക്കി ഗുരുതരമായി പരിക്കേറ്റ നിലയിൽ യുവാവിനെ സെന്റ് ജെയിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ലക്ഷം രൂപ ചികിത്സയ്ക്കായി ചെലവായെന്നും മകന്റെ ചലനശേഷി ഇനിയും തിരികെ ലഭിച്ചിട്ടില്ലെന്നും ചികിത്സയിൽ ദുരൂഹതയുണ്ടെന്നും കാണിച്ച പിതാവാണ് ഹൈക്കോടതിയെ സമീപിച്ചത് ഫയൽ സ്വീകരിച്ച ഹൈക്കോടതി യുവാവിന്റെ ആരോഗ്യനില പരിശോധിക്കാനായി നാലംഗ മെഡിക്കൽ സംഘത്തെ നിയോഗിച്ചു യുവാവിന്റെ ആരോഗ്യസ്ഥിതി തൃപ്തികരമാണെന്നും മറ്റു ആശുപത്രിയിലേക്ക് മാറ്റുന്നതിൽ അപകടമില്ലെന്നുമുള്ള റിപ്പോർട്ട് മെഡിക്കൽ സംഘം കോടതിയിൽ സമർപ്പിച്ചു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം മെഡിക്കൽ ഓഫീസർ അടക്കമുള്ള സംഘത്തിന്റെ നേതൃത്വത്തിൽ പോലീസ് അകമ്പടിയോടെ യുവാവിനെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയത് അനാവശ്യമായി ബില്ലടപ്പിച്ചതായും അമിത പണം ചികിത്സയുടെ പേരിൽ ആശുപത്രി അധികൃതർ വാങ്ങിയെന്നും യുവാവിന്റെ ബന്ധുക്കൾ ആരോപിച്ചു ഒരിക്കൽ ഒരു ലക്ഷത്തി പതിനാറായിരം രൂപയുടെ ബില്ല് നൽകിയെന്നും ഇതിൽ സംശയം തോന്നിയ ബന്ധുക്കൾ ഇത് ചോദ്യം ചെയ്തപ്പോൾ തെറ്റുപറ്റിയതാണെന്നും പതിനാറായിരം രൂപ മാത്രം അടച്ചാൽ മതിയെന്നും പറഞ്ഞതായും ബന്ധുക്കൾ ആരോപണം ഉന്നയിച്ചു ഇതുപോലെ മൂന്ന് തവണ ബില്ലുകളിൽ ആയിരക്കണക്കിന് രൂപയുടെ വ്യത്യാസമുണ്ടായതായും ചോദ്യം ചെയ്തപ്പോൾ തിരുത്തി നൽകിയതായും ഇവർ പറയുന്നു എന്നാൽ ഇക്കാര്യങ്ങളെല്ലാം ആശുപത്രി അധികൃതർ നിഷേധിച്ചു മെച്ചപ്പെട്ട ചികിത്സയാണ് യുവാവിന് നൽകിയതെന്നും നിർധന കുടുംബമായതിനാൽ പരമാവധി കിഴിവ് നൽകിയാണ് ചികിത്സിച്ചതെന്നും ആശുപത്രി അധികൃതർ വ്യക്തമാക്കി